ഏവർക്കും കേരളപ്പിറവി ദിനാശംസകൾ. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം രൂപമെടുത്തതിന്റെ 64th വാർഷികം. അതിനും എത്രയോ മുൻപ് തന്നെ കേരളം ഉണ്ടായിരുന്നു. വ്യാസ മഹാഭാരതത്തിൽ ഭാരതഭൂമിയുടെ തെക്കേറ്റത്തുള്ള രാജ്യങ്ങളെ പറ്റി പ്രസ്താവിക്കുമ്പോൾ ദ്രവിഡം, കേരളം, കർണാടകം മുതലായ നാമങ്ങൾ വരുന്നു. രുക്മിണി സ്വയംവരത്തിൽ സംബന്ധിക്കുന്നതിനായി ദക്ഷിണദേശത്തു നിന്ന് ചോളനും പാണ്ഡ്യനും കേരളനും വിദർഭ രാജധാനിയിൽ സന്നിഹിതരായിരുന്നതായി പരാമർശിക്കപ്പെടുന്നു. കേരളത്തെ പറ്റിയുള്ള ഏറ്റവും പഴക്കമേറിയ രേഖ BC 272 to 232 ഇടയിൽ മധ്യ ഇന്ത്യയിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച ഒരു ശിലാഫലകത്തിൽ ലഭ്യമാണ്. കേവലം 64 വർഷത്തെ പാരമ്പര്യം മാത്രമല്ല നമ്മുടെ ദേശത്തിനുള്ളതെന്ന് സാരം. പഴമയും പുതുമയും കൈകോർത്തിണക്കി ആത്മീയതയും ഭൗതികതയും സാങ്കേതികതയും ഒരുപോലെ ചേർത്തണച്ച് കേരളം വളരുകയാണ്. മരതക വർണ്ണമാർന്ന ഈ ദേശത്ത് പിറന്ന നാം എത്ര ഭാഗ്യവാന്മാർ. അമ്മയുടെ പ്രൗഢിയും ആഭിജാത്യവും കൈവിടാതെ നമുക്ക് കാത്തുപാലിക്കാം. അതിനായി വാക്കു നേർന്നുകൊണ്ട് അമ്മയ്ക്ക് ജന്മദിനാശംസകൾ. നമസ്കാരം. കേരളം വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ നാട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റം വരെ സഞ്ചരിക്കുമ്പോൾ മലയാളം എന്ന ഭാഷയ്ക്ക് 1000 ഭാഷാന്തരങ്ങൾ. രുചികളിൽ മുതൽ ആചാരങ്ങളിൽ വരെ വൈവിധ്യമേറിയ ദേശം. പലവർണ്ണ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂവാടി പോലെ കേരളം. കേരളത്തിന്റെ പെരുമ അങ്ങ് ആകാശത്തോളം ഉയരെയാണ്. ഈ മണ്ണിൽ പിറന്ന് ലോകത്തിന് വെളിച്ചമേകുന്നവർ എത്രയേറെയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് മാലകമാരെ പോലെ ആശ്വാസം നൽകുന്ന എത്ര മലയാളി നഴ്സുമാർ ലോകമാകിയുണ്ട്. അവരിലൂടെ പ്രസരിക്കുന്നത് അമ്മ മലയാളത്തിന്റെ ഖ്യാതിയാണ്. ചെറുതും വലുതുമായ ജോലികളിലൂടെ, സേവന മേഖലകളിലൂടെ നാടിനെ നന്മപ്പെടുത്തുന്ന ആയിരങ്ങളെ നമുക്ക് എങ്ങനെ മറക്കാനാകും. അവരുടെ സേവനങ്ങളെ സ്മരിക്കാനും നമുക്ക് ഈ ദിനം പ്രയോജനപ്പെടുത്താം. മലയാളം എന്ന ഭാഷയാണ് നമ്മെ ഒന്നിച്ചു നിർത്തുന്ന വലിയ ശക്തി. ആ മുതൽ അം വരെ നീളുന്ന ആ മലയാള അക്ഷരമാലകളിലുണ്ട് നമ്മുടെ നാടിൻ്റെ കിരിമ. മലയാളത്തെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. മലയാളിയായതിൽ ഞാൻ തലയുയർത്തി നിൽക്കുന്നു. മലയാളത്തെ നെഞ്ചോട് ചേർത്ത് അമ്മയ്ക്ക് പ്രണാമമേകുന്നു. ഏവർക്കും കേരളപ്പിറവി ദിനാശംസ. നമസ്കാരം. മലയാളം എന്ന കസുവ കൊടിക്ക് കീഴിൽ നമ്മൾ കേരളീയരായി മാറിയതിന്റെ 64th വാർഷികമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. മലനാടും ഇടനാടും തീരപ്രദേശികളും ചേർന്നൊരുക്കിയ വിദേശികൾ പറദീസയാണ് നമ്മുടെ കേരളം. സംസ്കാരത്തിന്റെ പെരുമ ചെല്ലുന്ന 44 നദികളാൽ സമ്പുഷ്ടമായ നാട്, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാട്, ഗ്രാമീണതയുടെയും പച്ചപ്പിന്റെയും ഉദാർത്ത മാതൃക നമ്മുടെ നാട്. പരശുരാമന്റെ മഴവിൽ നിന്നും മുതിർന്ന ആ പുണ്യനാടിനെ വാഴ്ത്തുവാൻ ഇനി വാക്കുകളില്ല. കഥകളിയുടെയും കേളികൊട്ടിന്റെയും തെയ്യത്തിന്റെയും ജന്മനാട്. കേരളീയ ഉത്സവങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും ഒത്തൊരുമയെയും സൂചിപ്പിക്കുന്നു. ലോകത്തെവിടെയെല്ലാം എത്തി മലയാളികൾ, എവിടെയും വംശമത വിഭാഗീയയിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. ആദിശങ്കരനും ശ്രീനാരായണ ഗുരുവുമൊക്കെ നമ്മുടെ വഴികാട്ടികളായി മാറി. തീർച്ചയായും സവിശേഷമായൊരു സമൂഹമാണ് നമ്മുടേത്. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സാമൂഹിക നേട്ടങ്ങളും സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നമുക്ക് നേട്ടങ്ങളുണ്ട്, എന്നാൽ നേടാൻ ഇനിയേറെയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പല മഹാമാരികൾക്കും അടിമയാകുന്നു. തുടക്കത്തിൽ ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായുള്ള കോവിഡ് കണക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. നമുക്ക് തടുക്കാം, കാരണം നാം കേരളീയരാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന വെളിച്ചമുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. മെച്ചപ്പെട്ട ജീവിതം മോശം കാര്യമല്ല, അത് നമ്മുടെ സ്വാഭാവിക അവകാശമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കേരളത്തിന് സ്വന്തമായി എന്നും നിലനിർത്താൻ ഓരോ മലയാളിക്കും ശ്രമിക്കാം എന്ന ദൃഢനിശ്ചയത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്രിയ ആശംസകൾ.